ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് വർക്കുകളും അപ്പോൾ എൻ്റെ കുറച്ച് ഐഡിയാസൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പണികളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നോമ്പിന് മുൻപ് കുറച്ച് എല്ലാ ഭാഗവും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പണികളിലാണ് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് എല്ലാ ഭാഗവും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. മോള് വർക്കിന് പോകുന്നതുകൊണ്ട് മോനിവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ടൈം ഉണ്ടാവാറല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് കിച്ചണിൻ്റെ സ്റ്റാൻഡ് ഒക്കെ ക്ലീൻ ചെയ്യലും അതുപോലെ സ്റ്റോർ റൂം ക്ലീനിങ്ങും ഒക്കെയാണ്. അപ്പോൾ കിച്ചൺ സ്റ്റാൻഡ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഇത് മുൻപുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡായിരുന്നു. അപ്പോൾ സ്റ്റോർ റൂമിലേക്ക് വാങ്ങിച്ച വാൾ പേപ്പറിൻ്റെ ബാക്കി പീസ് വെച്ച് അതിനൊന്ന് മോഡിഫൈ ചെയ്തതാണ്. പിന്നെ കുറച്ച് ബോട്ടിൽസൊക്കെ ഒന്ന് മാറ്റം വരുത്തി കുറച്ചൊക്കെ ഉടയണ ബോട്ടിൽസ് വാങ്ങിച്ചു. മാസിമോനും കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. കുറേയൊക്കെ വലിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുക അവന് നിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മുന്നത്തെ ചെറിയ ബോട്ടിൽസൊക്കെ പൊടികൾ, ഏലക്കപ്പൊടി, ഗരം മസാല പൊടി, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം കുപ്പി, നമ്മളെ ഗ്ലാസിൻ്റെ ബോട്ടിൽസൊക്കെ ചെറുതുണ്ട്, പക്ഷെ അതൊക്കെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വീഴുമെന്നുള്ള നിലക്ക് ഇതിന് ഞാൻ വാങ്ങിച്ചില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചെറിയ കുപ്പിയുടെ പൊട്ടുന്ന നമ്മളെ ഗ്ലാസിൻ്റെ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ചെറുതാണ്, ഞങ്ങൾ കുറച്ച് ആൾക്കാരായ കാരണം അത് മതി. അതിൻ്റെ വലുതൊക്കെ ഉണ്ട്, പക്ഷെ അത് വാങ്ങിക്കാൻ എല്ലാം ഉടയണയിലേക്ക് ആക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷെ പിന്നെ എല്ലാവരും പറഞ്ഞു ഉടയണത് പെട്ടെന്നൊക്കെ കയ്യിൽ നിന്ന് വഴുതി വീണാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. നല്ലത് ഉടയണ പാത്രങ്ങളിൽ തന്നെയാണ്, പക്ഷെ കുറച്ച് വെയിറ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് യൂസ് ചെയ്യണേക്കാളും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലാസ്റ്റിക് ആകുമ്പോൾ ഈസി ആയിട്ട് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ്. നല്ലത് ഉടയണതാണ്, എങ്കിലും ഞാൻ കുറച്ചും കൂടി നല്ലൊരു കാണാനൊക്കെ നല്ല ലുക്കായിട്ടുള്ളൊരു സെറ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇതുപോലെ പൊടികളൊക്കെ വാങ്ങിക്കുക. മോന് ഓരോ ഭാഗം ഞാൻ പോകുമ്പോഴും അവിടെ ഒക്കെ അവൻ വന്ന് വലിച്ചിടാനും തുറക്കാനും, ഇപ്പോൾ മെല്ലെ പിടിച്ച് നടക്കലൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാം വലിച്ചിടലാണ് ജോലി. അപ്പോൾ ഞാൻ ചെയ്യണതിൻ്റെ കൂടെ വന്ന് നിന്നിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ ആകെ ഇതായി കിടന്നിരുന്നതാണ്. അപ്പോൾ ഒരു പെപ്സിയുടെ സ്റ്റാൻഡുണ്ട്, മുൻപ് ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ട് എടുക്കാത്ത. പിന്നെ എണ്ണ പോലുള്ള സാധനങ്ങളൊക്കെ അതിലെ വെക്കട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും എന്ത് തന്നെയാലും നമ്മൾ ബോട്ടിൽ എത്ര തുടച്ച് വൃത്തിയാക്കി വെച്ചാലും ആ വെക്കുന്നിടത്ത് എണ്ണയുടെ ആ ഒരു ഇത് വരും സ്ഥിരമായിട്ട് വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചെയ്യുക, ഇങ്ങനൊരു ബോക്സിൽ അതിന് എണ്ണകൾ മാത്രം, ഓയിൽ, വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, അങ്ങനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എണ്ണകൾ മാത്രമാക്കിയിട്ട് വെക്കും. പിന്നെ അതുപോലെ നമുക്ക് എപ്പോഴും എടുക്കാൻ എന്തിനെങ്കിലുമൊക്കെ മാത്രമായിട്ട് എടുക്കുന്ന ചെറിയ പാത്രങ്ങളൊക്കെ വേറൊരു ബോക്സിലാക്കിയിട്ട് അതും സ്റ്റാൻഡിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മോൻ്റെ എണ്ണകളാണ്, മോന് തേക്കുന്ന എണ്ണകളും ഒക്കെ ആയിട്ട് അത് വേറൊരു ഐസ്ക്രീം ബോക്സിൻ്റെ ടോപ്പ് മാറ്റിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് എണ്ണയുടെ ആ ഒരു ഇത് വരില്ല. അതാണ് അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഉപയോഗം കേട്ടോ. പിന്നെ നമ്മുടെ എപ്പോഴും ഉപയോഗിക്കുന്ന വെട്ടുകത്തി, ലിക്വിഡ് ഐറ്റംസൊക്കെ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്ലാബിൻ്റെ മേലിൽ ഇങ്ങനെ ഞാൻ ഒരു വാൾപേപ്പർ വാങ്ങിച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഇപ്പം മുന്നേ പേപ്പറൊക്കെ വെച്ച് വിരിക്കലും ഷീറ്റ്, ടേബിൾ ഷീറ്റിൻ്റെ പഴയതൊക്കെ ഉണ്ടായിരുന്ന വിരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ നീറ്റായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ മേൽഭാഗത്ത് വിരിച്ചിട്ടില്ല, മേൽഭാഗം പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ കുറേ അത്രയും ഉപയോഗിക്കാത്ത ഐറ്റംസ്, വലിയ ഐറ്റംസൊക്കെ ഒരു ഇതേപോലെ ഒരു ഗുഹ പോലെ ഉള്ളിലേക്കുള്ള ഭാഗത്തേക്കാണ് സ്ലാബ് വാർപ്പിൻ്റെ മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് താഴ്ഭാഗത്തും രണ്ട് സ്ലാബിലാണ് ഞാനിങ്ങനെ വിരിച്ചിരിക്കുന്നത്. രണ്ട് റോളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും, പക്ഷെ നന്നായി ശ്രദ്ധിക്കണമെന്നുള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പിടിച്ച് വലിക്കും, മറ്റുള്ള ഷീറ്റൊക്കെ വെച്ചിട്ട് വലിക്കണ പോലെ പാത്രങ്ങൾ വലിക്കാൻ പറ്റില്ല. സ്റ്റിക്കർ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പൊട്ടിപ്പോരുന്നുണ്ട് ശ്രദ്ധിക്കാണ്ടാവുമ്പോൾ. അപ്പോൾ ഒന്നും കൂടെ സേഫാകാൻ ഇതിൻ്റെ മേളിൽ വേറൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചാൽ കുറേ കാലം ഇതേപോലെ യൂസ് ചെയ്ത് പോകാൻ പറ്റും, നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം ഞാനിവിടെ ഓരോ ഭാഗങ്ങളിലായിട്ട് വെച്ചിട്ടുള്ളത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം എന്നുള്ളൂ. നല്ല വൃത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിലെ ഐറ്റംസ്, ബോക്സുകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഞങ്ങളുടെ ചെരവ സ്റ്റാൻഡും സ്റ്റോർ റൂമിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്റ്റോർ റൂം ഞാൻ ഒരുവിധം ക്ലീനാക്കി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ
പത്തിരിയുടെ പ്രസ് വെക്കുന്ന സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ അത് എടുക്കുമ്പോഴും ആകുമ്പോഴൊക്കെ പെട്ടെന്ന് കീറിപ്പോരണ്ടെന്ന് വെച്ചിട്ട് പഴയ കേക്ക് ട്രേ ഉണ്ടാക്കുന്നത് വെച്ചിട്ട് അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളും ചെറിയൊരു പൊട്ട് അവിടെ വന്ന് ഞാൻ എന്തോ വലിച്ചപ്പോൾ പറ്റിയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിക്കറിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കിച്ചൺ ടവലിൻ്റെ സ്റ്റാൻഡും ആപ്രോണൊക്കെ വെക്കാനുള്ളതൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ എപ്പോഴും ഉപയോഗിക്കാത്ത വലിയ അരിപ്പകളൊക്കെ, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ബാഗിൽ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറൊക്കെ ലൂസാകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആവശ്യമാണല്ലോ. അതേപോലെ ടൂൾ ബോക്സ്, ഇങ്ങനെയൊക്കെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുള്ളത്. കിച്ചണിൽ ഈ സ്റ്റാൻഡ് വെച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ബോട്ടിലൊക്കെ ഇതിലേക്ക് നല്ല സെറ്റായിട്ടുള്ള പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലൊക്കെ തൽക്കാലം ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തോന്നി അത് മാറ്റമൊക്കെ വരുത്തൂട്ടോ. അപ്പോൾ കിച്ചണും സ്റ്റോർ റൂമൊക്കെ ഏകദേശം ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ ഇനി ഫ്രിഡ്ജൊന്നും ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിന് ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് പുതിയ മാറ്റും ഫ്രിഡ്ജ് മാറ്റൊക്കെ കൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ആയിരുന്നു വിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതായപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് വെക്കാനൊക്കെ എളുപ്പമാണ്, ക്ലീൻ ആക്കാനും എളുപ്പമാണ്. ഇത് ഇതാകുമ്പോൾ ഇത് എടുത്ത് തുടച്ചെടുക്കല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ക്ലീനിങ്ങൊക്കെ എൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ കുറച്ച് കളികൾ കണ്ടപ്പോൾ അതും കൂടെ ഞാനൊന്ന് ബാബാനെ ചോദിച്ചപ്പോ ബാബാടെ ഫോട്ടോ കാണിച്ചിട്ട്